ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിലെ തിരുമുറിവിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ഇടവകയെയും എൻ്റെ ദേശത്തെയും എൻ്റെ രൂപതയെയും എൻ്റെ രാജ്യത്തെയും ഈ ലോകം മുഴുവനെയും പതിപ്പിച്ചു വയ്ക്കുന്നു. ആമീൻ. മാതാവിൻ്റെ വണക്കമാസം 15-ാം തീയതി. മിശിഹായുടെ പിറവി. 1-ാമത്, മിശിഹായുടെ പിറവി സംബന്ധിച്ചുള്ള വിശേഷങ്ങൾ. 2-ാമത്, പിറവിയിൽ പ്രദർശിപ്പിച്ച ദാരിദ്ര്യം. 3-ാമത്, ആ സമയത്തിൽ പരിശുദ്ധ മറിയത്തിൻ്റെയും മാറി ഔസേപ്പിതാവിൻ്റെയും ജാഗ്രതകൾ. ആദ്യം, ബെസ്ലഹം നഗരിയിൽ മിശിഹായുടെ ജനനസ്ഥലമായ ആ തൊഴുത്തിൽ പ്രവേശിച്ച് അവിടെ നടന്ന സംഭവങ്ങളെ ഓരോന്നായി പരിശോധിക്കുക. പരിശുദ്ധ ദൈവമാതാവും മാറി ഔസേപ്പിതാവും ദൈവനിയോഗത്താൽ ചക്രവർത്തിയുടെ വിളംബരമനുസരിച്ച് ബെസ്ലഹേമിൽ എത്തി. രാത്രിവാസത്തിന് ഒരു സ്ഥലവും കിട്ടായകയാൽ ഒടുവിൽ ഈ ചെറിയ തൊഴുത്തിൽ വന്ന് താമസിച്ചു. അവിടെയാണ് യാതൊരു പ്രസവവേദനയും കൂടാതെ പരലോകത്തിനും ഭൂലോകത്തിനും രാജാവായ ലോകരക്ഷിതാവിനെ പരിശുദ്ധ മറിയം പ്രസവിച്ചത്. നാം ആ ഉണ്ണിമിശിഹായുടെ തിരുമുമ്പാകെ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് ആ ഉണ്ണിയെ നമ്മുടെ സൃഷ്ടാവും രക്ഷകനുമായി ആരാധിച്ചതിൻ്റെ ശേഷം തൻ്റെ ദിവ്യമാതാവിന് ലഭിച്ചിരിക്കുന്ന ഭാഗ്യ അതിശയത്തെ കൊണ്ടാടി നമ്മുടെ കർത്താവിൻ്റെ മാതാവിനെ യോഗ്യതയ്ക്ക് തക്കവണ്ണം സ്തുതിക്കണം. 2-ാമത്, ആ സമയത്തിൽ ദൈവജനനിയുടെ ഉള്ളിൽ നിറഞ്ഞ മഹാസന്തോഷവും ഭക്തിയും സ്നേഹവും ഇത്ര എന്ന് പറവാനോ വിചാരിക്കാൻ പോലുമോ ആർക്കും സാധിക്കുന്നതല്ല. ആ തിരുവുണ്ണിയെ മടിയിൽ വെച്ചുകൊണ്ട് തൻ്റെ കർത്താവായി വന്ദിക്കുകയും കുമാരനായി അന്തമില്ലാത്ത സ്നേഹത്തോടുകൂടെ മാറോട് ചേർത്തുകൊണ്ടിരിക്കുകയും ചെയ്തു. എന്നാൽ സർവശക്തനായിരിക്കുന്ന രക്ഷകൻ്റെ ദാരിദ്ര്യം നിങ്ങൾ കണ്ടാലും ആകാശമണ്ഡലത്തെയും അതിനെ അലങ്കരിക്കുന്ന എണ്ണമില്ലാത്ത നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച ആൾക്ക് വസിക്കാൻ ഒരു ചെറിയ വീട് പോലുമില്ല. രാജാക്കളും ചക്രവർത്തികളും ഉയർന്ന സിംഹാസനത്തിന്മേൽ എഴുന്നള്ളിയിരിക്കുമ്പോൾ രാജാതിരാജനായ മിശിഹ കുറേ വൈക്കോലിന്മേൽ ഇതാ കിടക്കുന്നു. പൊന്നോ വെള്ളി നവരത്നങ്ങൾ ഇത്യാദി വിളയിക്കുന്ന ആൾ പഴയ വസ്ത്രങ്ങളാൽ ഇതാ പുതപ്പിക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിൽ എണ്ണമില്ലാത്ത മാലാകമാരാൽ സദാ പരികർമ്മം ചെയ്യപ്പെടുന്ന ആൾ ഇതാ ഇപ്പോൾ നീചമൃഗങ്ങളുടെ ഇടയിൽ പിറന്നിരിക്കുന്നു. നമ്മുടെ രക്ഷകൻ ഇപ്രകാരമുള്ള എളിമ പ്രദർശിപ്പിക്കുകയിൽ തൻ്റെ അനുഗാമികളെന്ന് ഘോഷിക്കുന്ന നാം സർവ അഹങ്കാരികളായി ജീവിക്കുന്നത് അങ്ങേക്ക് എത്രയോ അനിഷ്ടമായിരിക്കും. ഈ ഉണ്ണിമിശിഹ എപ്പോഴും നമ്മിൽ ഓരോരുത്തരോടും നിങ്ങളിൽ എളിമയുള്ളവർ ആരോ അവർ ഭാഗ്യവാന്മാർ എന്ന് അരുളി ചെയ്യുന്നു. 3-ാമത്, ദിവ്യജനനിയും യൗസേപിതാവും ഈശോ പിറന്ന തൊഴുത്തിൽ എന്തു ചെയ്യുന്നു? ലൗകികമായ ഐശ്വര്യഭാഗ്യങ്ങളെയോ മറ്റിതുപോലുള്ള കാര്യത്തെയോ പറ്റി അല്പമെങ്കിലും നിരൂപിക്കാതെ അവതരിച്ച ലോകരക്ഷിതാവിൻ്റെ സുഹൃതങ്ങളെപ്പറ്റി ഗാഢമായി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. ആ ധ്യാനം വഴിയായി അവർ പ്രാപിച്ച ഭാഗ്യം മോക്ഷഭാഗ്യത്തിന് തുല്യമായിരുന്നു. ദൈവത്തിൻ്റെ നിസ്സീമമായ ഈ സ്നേഹകൃത്യത്തെക്കുറിച്ച് അങ്ങേക്ക് സ്തോത്രഗീതങ്ങൾ സമർപ്പിക്കുകയും തങ്ങളെ ഏറ്റവും കീഴ്വഴക്കമുള്ള മനസ്സോടുകൂടെ കാഴ്ച കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല, മനുഷ്യരുടെ അനുസരണത്തിനായി ഇത്ര നീചമായ അവസ്ഥയിൽ അവതരിപ്പാൻ തിരുമനസ്സായ ഉണ്ണിയുടെ നല്ല മാതൃകകളെ സ്വായത്തമാക്കി അവയ്ക്കൊത്ത വിധത്തിൽ ജീവിതം കഴിപ്പാനും നിശ്ചയിച്ചു. ഹാ മറിയമേ, ഹാ യൗസേ പിതാവേ, നിങ്ങൾക്ക് ആ സമയത്തിലുണ്ടായ വിചാരങ്ങളെയും മനതുഷ്ടിയെയും അല്പമായിട്ടെങ്കിലും ഞങ്ങൾക്കും ലഭിക്കാൻ കൃപ ചെയ്യണമേ. ദൃഷ്ടാന്തം. ഒരു പടയാളി ബാല്യം മുതൽക്കേ ദൈവമാതാവ് അനുഭവിച്ച സന്തോഷത്തെയും സന്താപങ്ങളെയും കുറിച്ച് 7 ആകാശങ്ങളിലിരിക്കുന്ന എന്ന ജപവും 7 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും ദിനം പ്രതി മുടക്കം കൂടാതെ ജപിച്ചിരുന്നു. യാതൊരു നാളിലെങ്കിലും അത് ചൊല്ലാതെ നിദ്ര ചെയ്യുവാൻ ഇടവന്നാൽ
ഉണർന്നാൽ ഉടനെ എഴുന്നേറ്റ് മുട്ടിന്മേൽ നിന്ന് ആ ജപങ്ങൾ ചൊല്ലി വന്നിരുന്നു. സൈന്യത്തിൽ സേവിച്ചിരിക്കയിൽ ഒരു ദിവസം യുദ്ധത്തിന് പോയി മുന്നണിയിൽ നിൽപ്പാനിടയായി. മരണം നേരിടുമെന്ന് നിശ്ചയിച്ച് ആത്മശോധന ചെയ്തപ്പോൾ ദൈവമാതാവിനെ കുറിച്ച് ചെയ്ത പതിവുള്ള ജപം അന്ന് ചെയ്തില്ല എന്ന് മനസ്സിലായി. താൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കൂടെയുള്ള പടയാളികൾ എന്തു പറയുമോ എന്ന് ശങ്കിക്കാതെ ജപം ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ അടുക്കലുണ്ടായിരുന്ന ഭടന്മാർ ഇവൻ പ്രാർത്ഥിക്കുന്നത് കണ്ട് പരിഹസിക്കാതിരുന്നില്ല. ഭക്തിയും ശ്രദ്ധയും കുറയാതെ തുടങ്ങിയ ജപം തീർന്നയുടനെ എതിരാളികൾ വെടിവെക്കുകയും അപ്പോൾ ദൈവമാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അവനെ അപഹസിച്ച യോദ്ധാക്കളിൽ ഒരുവന് പോലും പോർക്കളത്തിൽ നിന്നും പിന്തിരിയാൻ ഇടയായില്ല. എല്ലാവരും വെടിയേറ്റു വീണു. ഭക്തനായ ഈ പടയാളിയാകട്ടെ ഒരു മുറിവ് പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. അവർ ചത്തുകിടക്കുന്നത് കണ്ട് ഇത് ദൈവനീതി പ്രകാരമുണ്ടായ ശിക്ഷ എന്ന് ധരിച്ച് തന്നെ കാത്തുരക്ഷിച്ച ദൈവമാതാവിനെ അയാൾ നന്ദിപൂർവം സ്തുതിക്കുകയും യുദ്ധസേവനം കഴിഞ്ഞ് സ്വഗൃഹത്തിൽ എത്തിയ ശേഷം ദിവ്യജനനി തനിക്ക് ചെയ്ത ഉപകാരങ്ങളെയും ആ നാഥയോട് തനിക്കുണ്ടായിരുന്ന ഭക്തിയെയും എല്ലായിടത്തും പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ട് മരണപര്യന്തം സന്മാർഗത്തിൽ ജീവിതം കഴിക്കുകയും ചെയ്തു. ക്രിസ്ത്യാനികളെ, നിങ്ങളും ദൈവമാതാവിനോടുള്ള ഭക്തിയിൽ നിന്ന് പിന്മാറാതെ ഈ മാതാവിനെക്കുറിച്ച് പതിവായി ചെയ്തു വരുന്ന ജപങ്ങളെ ഒരു ദിവസമെങ്കിലും മുടക്കരുത്. ജപം. എൻ്റെ ആത്മാവേ, ഈ ഉന്നതമായ കാഴ്ച നീ കാണുക. എല്ലാ വക ആനന്ദവും നിറഞ്ഞ മാതാവേ, നിന്റെ തിരുമടിയിൽ കിടക്കുന്ന എൻ്റെ രക്ഷകനെ ഞാൻ കാണുമ്പോൾ എൻ്റെ ഭയമൊക്കെയും നീങ്ങി ഈ ഉണ്ണിയെയും നിന്നെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ വന്നിച്ച് കുമ്പിടുന്നു. എനിക്ക് വേണ്ടി ഉണ്ണിയായി പിറന്ന് തൊഴുത്തിൽ കിടക്കുമ്പോൾ എന്നെ ശിക്ഷിക്കുമെന്ന് ഭയപ്പെടുവാൻ ഇടയുണ്ടോ? കർത്താവ് എൻ്റെ പാപമോചനത്തിനായി ഈ സങ്കടങ്ങൾ അനുഭവിക്കുമ്പോൾ എന്നെ തള്ളിയകറ്റുമോ? ഞാൻ നിന്റെ പുത്രനെ പൂർണ്ണ മനസ്സോടുകൂടെ സ്നേഹിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ സ്വർഗം പ്രാപിക്കും. അതുകൊണ്ട് ദൈവവരപ്രസാദം നഷ്ടമാക്കുന്ന ലോകം, പിശാച്, ശരീരം എന്ന മൂന്ന് ശത്രുക്കളെയും ജയിപ്പാൻ തക്കവണ്ണം എൻ്റെ അമ്മയെ എനിക്ക് സഹായം ചെയ്തരലണമേ. ശുദ്ധ ബെർണർദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയയുള്ള മാതാവേ, നിൻ്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിൻ്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിൻ്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാര രാജ്ഞിയായ കന്യകെ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിൻ്റെ തൃപാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരലേണമേ. ആമേനീശോ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തെ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, തൃത്വസ്തുതി. മൂന്ന് പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലുക. ദൈവമാതാവിൻ്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ഭാവതമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. റുഹാദുബുദാശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തമ്പുരാൻ്റെ പുണ്യജനനി, കന്യാസ്ത്രീകൾക്ക് മകടമാകുന്ന നിർമ്മല കന്യകെ, മിശിഹായുടെ മാതാവേ, ദൈവവരപ്രസാദത്തിൻ്റെ മാതാവേ, എത്രയും നിർമ്മലയായിരിക്കുന്ന മാതാവേ, അത്യന്ത വിരക്തിയുള്ള മാതാവേ, ഇഷ്ടലറ്റ കന്യാസ്ത്രീയായിരിക്കുന്ന മാതാവേ, കന്യാവ്രതത്തിനന്തരം വരാത്ത മാതാവേ, സ്നേഹത്തിന് പാത്രമായിരിക്കുന്ന മാതാവേ,
അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, സൽബുദ്ധിയുടെ മാതാവേ, സൃഷ്ടാവിൻ്റെ മാതാവേ, രക്ഷിതാവിൻ്റെ മാതാവേ, വിവേക ഐശ്വര്യമുള്ള കന്യകയേ, പ്രകാശമായ സ്തുതിക്ക് യോഗ്യയായ കന്യകയെ, സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകയേ, വല്ലഭമുള്ള കന്യകയെ, കനിവുള്ള കന്യകയെ, വിശ്വസ്തയായ കന്യകയെ, നെറിവിൻ്റെ ദർപ്പണമേ, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, ഞങ്ങളുടെ തെളിവിൻ്റെ കാരണമേ, ആത്മജ്ഞാനപൂരിത പാത്രമേ, ബഹുമാനത്തിൻ്റെ പാത്രമേ, അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ, ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസപുഷ്പമേ, ദാവീദിൻ്റെ കോട്ടയെ, നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, സ്വർണാലയമേ, വാക്തത്തിൻ്റെ പെട്ടകമേ, ആകാശമോക്ഷത്തിൻ്റെ വാതിലേ, ഉഷകാലത്തിൻ്റെ നക്ഷത്രമേ, രോഗികളുടെ സ്വസ്ഥാനമേ, പാപികളുടെ സങ്കേതമേ, വ്യാകുലന്മാരുടെ ആശ്വാസമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, മാലാഖാമാരുടെ രാജ്ഞി, ഭാവാന്മാരുടെ രാജ്ഞി, ദീർഘദർശികളുടെ രാജ്ഞി, സ്ലീഹന്മാരുടെ രാജ്ഞി, വേദസാക്ഷികളുടെ രാജ്ഞി, വന്ദകന്മാരുടെ രാജ്ഞി, കന്യാസ്ത്രീകളുടെ രാജ്ഞി, സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, സ്വർഗാരോപിതയായ രാജ്ഞി, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, സമാധാനത്തിൻ്റെ രാജ്ഞി, കർമ്മലസഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരൻ്റെ പുണ്യപൂർണ്ണയായ മാതാവേ, ഇതാ നിൻ്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മ കന്യകേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, മുഴുവൻ മനസ്സോടുകൂടെ ദണ്ഡനമസ്കാരമായി വീണുകിടക്കുന്ന ഈ കൂട്ടായ്മയെ തൃക്കൺപാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നിരണമേ. ആമേൻ. രാജകന്യകേ, മനോഗുണത്തിൻ്റെ അമ്മയെ നിനക്ക് സ്വസ്തി. ഞങ്ങളുടെ ആയുസ് മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമേ നിനക്ക് സ്വസ്തി. അലസിഭാഗപ്പെട്ട് നടക്കുന്ന ഹാവായുടെ മക്കളായ ഞങ്ങൾ നിന്നെ വിളിക്കുന്നു, കരയുന്നു. ഈ സ്ഥലത്തിൽ നിന്ന് ഉഴന്നു കരഞ്ഞുകൊണ്ട് നിൻ്റെ പക്കൽ നെടുവേർപ്പെടുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അമ്മേ, മനോഗുണമുള്ള നിൻ്റെ ശുദ്ധ കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ വിരവിൽ തിരിഞ്ഞു നോക്കണമേ. വിശേഷിച്ച് ഈ അലസിഭാഗം കടന്നതിൻ്റെ ശേഷം ശുദ്ധമായ നിൻ്റെ വയറ്റിൻ്റെ വാഴ്ത്തപ്പെട്ട ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാട്ടണമേ. അയ്യോ, കനിവും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമാകുന്ന നീ എപ്പോഴും കന്യാസ്ത്രീ മറിയമേ. ആമേൻ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റുഹാദുദാശിയുടെ അനുഗ്രഹത്താലേ നിന്റെ ദിവ്യപുത്രനെ യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവീകമായി നീ നിയമിച്ചുവല്ലോ. ഈ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെ ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നിരണമേ. ആമേൻ. ഈശോ, പരിശുദ്ധ ദൈവ മാതാവിനോടുള്ള അപേക്ഷ, പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം, പാപികളുടെ സങ്കേതമേ അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്നത്തെ സുകൃത ജപം, നല്ല ഉപകാരിണി, അങ്ങിൽ ഞാൻ പൂർണ്ണമായി ശരണപ്പെടുന്നു. ഇന്നത്തെ സൽക്രിയ, മാമോദീസയിൽ ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളെ പുതുക്കുക.